Hi everyone, welcome back to YouTube channel Level Life and Pharma. So, in this video, we are going to shopping vlog. We are rack mall. We are going to go to the video. Evening again, shopping in Itering. Upon Kutuni and Portaki, and Kutuna Portaki, the Sadan, and our Porto Bonata. But number the axil and bona, Mikapurum number added the Kerim bona, rack mall, and a corchudur on the number. Another taxi lamber on the Padinanchi of the Hamsaka, or a triple. I don't any number of Alapur working motor arrow. Alangil numbered added the Nuribod malls and shops or counter, other than an Angota Kerim bona. But Ella was Angota Lee in the Jersey, if Ravishing motor and the Jersey turning motor. I will arrange the aquarium in a range of the children. I will do a pet shop at the link in an aquarium arrange the children. I will be able to get a coroner in the photos. I will get a condoner coroner. No pin a number of mold, a chutti carang and it. Pin another. Southern number Southern among one podium, old like a number full chutti carang and other than Tavasan, Eric Southern among a carne. Kanan the children, I chill, Udu Pravshilling in a rang. Upon the Mako on the stress relief, yanum, tension, a kamara, and okay, the pangra to help him. But I will make you. Weekends are better than a lot of port and Eric. I don't any more in the letter. A car in the top. But any gate, don't go to the list of better. I don't kuninga galican. I do reward items under Matim also in column and go on the reward items under the Nalanella Rasola carrying like under face painting wall the carrying like under the video to give it. About the can let us under kuninga galican. Our enjoy and patches fun than a pin and number shop like a river offers like a conduct to Gareda. Can a number of an article like a pono and everything looking in offer get a can the garden. I'm just together. Can get a chapel of Angara and the Bachinki is to better than the Gitilla than the Angila. പിന്നെ കുറേ നേരം ഇങ്ങനെ നടന്നുട്ടോ പക്ഷെ നമുക്ക് പറ്റിയ ഒന്നും ഐറ്റംസ് ഒന്നും കണ്ടില്ല 10 ദിർഹംസിനൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇതൊക്കെ 10 ദിർഹംസ് ആണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് ആയിരുന്നു കൂടുതലും ഇങ്ങനെ റേറ്റ് ഓഫേഴ്സിൽ ഇട്ടേക്കുന്നത് 10 ദിർഹംസിനൊക്കെ ആയിട്ട് ഇതെല്ലാം 10 ദിർഹംസിനെയാണ് അപ്പൊ നമ്മൾ കുറേയൊക്കെ നോക്കി പക്ഷെ ഇവിടുന്ന് ഒന്നും എടുത്തില്ല കേട്ടോ കുറേ ഇങ്ങനെ തപ്പി തപ്പി നടന്നു പക്ഷെ നമുക്ക് പറ്റി അങ്ങനെ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ എടുത്തില്ല ഇതിനൊക്കെ 10 ദിർഹംസ വരുന്ന കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തോന്നി ഇവിടെ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് തോന്നി എനിക്ക് ഒരു വാച്ച് ശരിയാക്കാനുണ്ടായിരുന്നു കുറേ നാളായി ഞാൻ ശരിയാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയത് ഒരു റപ്പ് തന്നതായിട്ട് ഈ ഒരു വാച്ചും ഈ ഒരു ചെയിനുമായിട്ട് അപ്പൊ എനിക്കത് ഭയങ്കര ലൂസാണ് അപ്പൊ അതൊന്ന് ശരിയാക്കണമായിരുന്നു അപ്പൊ അത് ശരിയാക്കാനായിട്ട് ഞാൻ കൊടുത്തു അതൊക്കെ ശരിയാക്കിയായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഐറ്റംസ് ആയിരുന്നു അപ്പം ഒരു ചെയിനും വാച്ചും ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു വാച്ചും അപ്പം അതൊക്കെ ശരിയാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ഇന്ത്യ പാലസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് അപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കിയത് കേട്ടോ ഈ ഒരു ട്രഡീഷണൽ നല്ല റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് വല്ലതും കഴിക്കാമെന്ന് വെച്ച് നോക്കിയതാണ് പക്ഷെ നല്ല റേറ്റ് കേട്ടോ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കയറാനേ പറ്റിയില്ല കേട്ടോ വേണ്ടാന്ന് വിചാരിച്ചു ഇത്രയും റേറ്റിലൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്നും ഇപ്പോൾ അപ്പോൾ നമ്മളൊന്നും വാങ്ങിയില്ല പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് ആ ഒരു ലുക്കും ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലും ഒക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ കുറേ ഇവിടെ വന്ന് മെനു കാർഡ് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് പിന്നെ കയറിയില്ല കേട്ടോ അവിടെ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ യു എ ടു വിൻ ഷെയ്ഖ് ഖലീഫ എക്സലൻ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഇത്രയും റേറ്റ് എന്തായാലും നമ്മൾ പിന്നെ കുറേ തപ്പി നടത്തും നമ്മൾ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എവിടെയൊക്കെ ഉണ്ടെന്ന് കേട്ടോ അപ്പം നമ്മൾ KFC കണ്ടുപിടിച്ചു അങ്ങനെ KFC കഴിക്കാമെന്ന് വെച്ചിരുന്നു പക്ഷേ ഞാനും ഇവിടെ വന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ മീൻസ് ഇനി ഇപ്പോൾ KFC ഇപ്പോഴൊന്നും കഴിക്കില്ലെന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു സമയത്ത് കേട്ടോ കാരണം അത്ര എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടും ടേസ്റ്റ് മീൻസ് ഭയങ്കര ചൂടായിട്ടൊന്നും അല്ല നമ്മൾ സാധാരണയൊക്കെ നല്ല ചൂടായിരിക്കുമല്ലോ കിട്ടുമ്പോൾ ഇതെനിക്ക് അത്ര പിടിച്ചില്ല മീൻസ് ഇനി ഇപ്പോഴൊന്നും വേണ്ടെന്ന് വിചാരിച്ച് ഇപ്പോഴൊന്നും KFC കഴിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് കയറി നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതുവഴി കൂടി നടന്നത് കേട്ടോ കാരണം ഇവിടെ നല്ല തിരക്കായിരുന്നു തിരക്കില്ലാത്തൊരു ഭാഗം കണ്ടുപിടിച്ച് നടന്നതാണ് പിന്നെ എവിടെയോട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറാൻ മെയിനായിട്ട് ഇവിടെ ബാക്ക് ടു സ്കൂൾ എന്ന് എഴുതി കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഒരു ഐറ്റം വാങ്ങി നമ്മൾ നാട്ടിൽ പോവല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കാം പിന്നെ ഇവിടെ മീൻ വാങ്ങാൻ വേണ്ടി കയറി പക്ഷേ നിങ്ങൾ ഓർക്കും ഇവിടെ തിരക്കേയില്ലെന്ന് പക്ഷേ അപ്പുറത്തെ സൈഡ് നിറച്ചു തിരക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മീൻ വാങ്ങാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു പക്ഷെ നമ്മളെ ആരും മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളോട് മീൻ പിന്നെ വാങ്ങാമെന്ന് വെച്ചിട്ട് വാങ്ങില്ല ഇതുകൊണ്ട് സാൽമൺ ഫിഷ് ഒരു 32 ദിർഹംസൊക്കെയാണ് ആ ഒരു പീസിന് കേട്ടോ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ ഇത് വാങ്ങി കേട്ടോ ഇതൊരു ബീഫ് എന്താ പാകിസ്ഥാൻ ബീഫ് ആയിരുന്നു 17 ദിർഹംസാണ് വരുന്നത് അപ്പം അത് വാങ്ങി പിന്നെ ചിക്കനും വാങ്ങി തോന്നുന്നു അതാണ് വാങ്ങിയത് കേട്ടോ
കാരണം മീൻ വാങ്ങാൻ പറ്റിയില്ല, ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ സമയം ഒരുപാടായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ഞാനിതുകൊണ്ട് എപ്പോഴും ഞാൻ വരുമ്പോൾ ഇത് വാങ്ങണമെന്ന് വിചാരിക്കും, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വാങ്ങണമെന്ന് വിചാരിക്കും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ട്രൈ ചെയ്യാനെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ എന്തുകൊണ്ട് ദോശ മാവ് വാങ്ങി. എനിക്ക് ഭയങ്കര മടിയാണ് ദോശ മാവാണ് മിക്കപ്പോഴും ഇപ്പോൾ വാങ്ങുന്നത് കേട്ടോ. ഇതൊരു 4-5 ദിർഹംസ് ആയിരുന്നെന്ന് തോന്നുന്നു. പിന്നെ പപ്പടം വാങ്ങി, നമ്മുടെ സ്ഥിരം പപ്പടം മെയിൻ ആണല്ലോ നമുക്ക്. അപ്പോൾ ഇതിനൊരു 4 ദിർഹംസ് എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങി. പിന്നെ അപ്പത്തിൻ്റെ മാവ് വാങ്ങി, അപ്പം പൊടി, അപ്പവും ഇടിയപ്പവും ഒക്കെ വാങ്ങാൻ. ഞാനിപ്പോൾ മടിച്ചായതുകൊണ്ട് തന്നെ അപ്പവും മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സാണ് നമ്മുടെ മെയിൻ ഐറ്റംസ്. അപ്പം കുറേ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. എന്തോ ഇത് വാങ്ങി, ഇത് ആപ്പിൾ പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. ഇതിനൊരു 5 ദിർഹംസ് ആയിരുന്നെന്ന് തോന്നുന്നു കിലോയ്ക്ക്. അപ്പോൾ അത് വാങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. എനിക്ക് ഇവിടുത്തെ വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ തിരക്കായതുകൊണ്ട് തന്നെ മറ്റവർക്ക്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവുമല്ലോ, അതുകൊണ്ടൊക്കെ ആരും ഇല്ലാത്ത ഇങ്ങനെ നോക്കി നോക്കിയാണ് കുറേ വീഡിയോസ് ഒക്കെ എടുത്തത് കേട്ടോ. പിന്നെ പിന്നെ എനിക്കിപ്പോൾ മല്ലിയുടെ ഭയങ്കര ഇഷ്ടം, മല്ലിയിലയുടെ ഫ്ലേവർ. അപ്പോൾ ഞാൻ എന്ത് കറി വെച്ചാലും ഇപ്പോൾ മല്ലിയില ഇടുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില എടുത്തു. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. നല്ല തിരക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, നല്ല തിരക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇത്രയും ഐറ്റംസ് ഒക്കെ വാങ്ങി. പിന്നെ നമ്മൾ പുറത്ത് പോകാനായിട്ട് പോവാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുഞ്ഞൊരു വ്ളോഗായിരുന്നു, കാരണം ഞാൻ വിചാരിച്ചു വിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായതുകൊണ്ട്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.